മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യ മാതൃകയിൽ മലയാളത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് മാതൃഭൂമി മാർച്ച് പതിനെട്ടിന് കോഴിക്കോട് നിന്നാണ് മാതൃഭൂമി പ്രസിദ്ധീകരണം ആരംഭിച്ചത് പ്രമുഖ സ്വാതന്ത്ര്യ സമസേനാനി കെ പി കേശവമനോന്റെ നേതൃത്വത്തിൽ എഡിറ്ററായും കെ മാധവൻ നായർ മാനേജിംഗ് ഡയറക്ടറും മാതൃഭൂമി മഹത്തായ ദേശീയ പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ വിഭാവനം ചെയ്തു ഫെബ്രുവരി പതിനഞ്ചാണ് കമ്പനി രജിസ്ട്രേഷൻ നടന്നത് മാതൃഭൂമിക്ക് പേരിട്ടതും കെ പി കേശവമേനോനാണ് സ്വാതന്ത്ര്യ സമസേനാനികളുടെ അടങ്ങാത്ത അഭിനിവേശത്തിൽ നിന്ന് പിറവിയെടുത്ത ഒരു പത്രം മാതൃഭൂമി കേരളത്തിന്റെ സാമൂഹ്യഘടനയുടെ ഘടകമായി മാറി മാതൃഭൂമി ിയുടെ ചരിത്രം സ്വാതന്ത്ര്യ സമരത്തിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ചരിത്രത്തിന്റെ പര്യായമാണ് മഹാത്മാഗാന്ധിയുടെ കോഴിക്കോട് സന്ദർശനത്തിനിടെ മാതൃഭൂമിയിലും സന്ദർശനം നടത്തിയിരുന്നു വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയ സാമൂഹ്യ നവീകരണ പ്രസ്ഥാനങ്ങളിലും അത് തുടർച്ചയായ നിർണായകമായ പങ്കുവച്ചിട്ടുണ്ട് കേരള ഗാന്ധി കെ കിളപ്പൻ ഉൾപ്പെടെ പ്രമുഖർ പിന്നീട് മാതൃഭൂമിയുടെ പത്രാധിപത്യം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മാതൃഭൂമിയുടെ വാരികയുടെ സമാരംഭത്തോടെ മലയാള സാഹിത്യശാഖയിലെ ഒട്ടുമിക്ക പ്രമുഖരുടെയും കരിയർ പരിപോഷിപ്പിച്ച ഒരു പുതിയ യോഗത്തിലേക്ക് കമ്പനി പ്രവേശിച്ചു